ഏതായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പൊക്കെ പൂർത്തിയായി. പ്രതീക്ഷിച്ചതുപോലെ ഹരിയാനയിൽ കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിഞ്ഞില്ല. ഒരു സീറ്റ് ജയിക്കും ഉറപ്പായിട്ടും, പക്ഷെ അവിടുത്തെ കോൺഗ്രസ് എംഎൽഎ കാലുമാറിയത് കാരണം അതും ബി ജെ പിക്ക് കിട്ടി. രാജസ്ഥാനിലാകട്ടെ കോൺഗ്രസ് ജയിച്ചത് സി പി എമ്മിൻ്റെയും കൂടി വോട്ട് വാങ്ങി ജയിച്ചിട്ടാണ് അവിടെ കോൺഗ്രസ് ജയിച്ചത്. എങ്ങനെ കാണുന്നു ഈ ഒരു അവസ്ഥയെ? അല്ല, ഇത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ എല്ലാം. കോൺഗ്രസ്സുകാർക്ക് അപജയം ഉണ്ടാകുമെന്നും അവരുദ്ദേശിക്കുന്ന രീതിയിൽ എത്തുകയില്ലെന്നും അതിൻ്റെ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാകുമെന്നും നമ്മൾ നേരത്തെ കണ്ടതാണ്. അങ്ങനെയാണല്ലോ കുറേ ആളുകളെ കാണാനില്ലെന്ന് കണ്ടു, പിന്നെ കുറേ പേർ റിസോർട്ടിലാണെന്ന് പറഞ്ഞു, പിന്നെ കുറേ ആളുകൾ വീട്ടിൽ ചെല്ലാതായി. ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറയാൻ, ഇപ്പോ എ ഐ സി സി ജനറൽ സെക്രട്ടറി വരെ വളരെ പ്രസിദ്ധനായ പരിചയസമ്പന്നനായ നേതാവായ അജിത് മാക്കൻ പോലും തോൽവിയുടെ കൈപ്പറഞ്ഞിരിക്കുന്നു. അപ്പം അതുപോലും ഏകീകരിച്ച് നടത്തി സ്വന്തം എ ഐ സി സി ജനറൽ സെക്രട്ടറിയെ പോലും ജയിപ്പിക്കാൻ കഴിയില്ലാത്തൊരു പാർട്ടിയെ കുറിച്ച് എന്ത് പറയാനാണ്? ഇവരെന്ത്, ഇനി എന്തോന്ന് ഇന്ത്യ മഹാരാജ്യം വീണ്ടും ഭരിക്കാം എന്ന് പറഞ്ഞ നടക്കുന്ന തമാശ അതല്ല. നോർമൽ കേസിൽ ജയം ഉറപ്പാണെന്നുള്ള രീതിയിൽ രാത്രി തന്നെ എല്ലാ നേതാക്കന്മാരും ഇദ്ദേഹത്തിന് ആശംസ സന്ദേശം അയച്ചു. സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായ അഭിനന്ദന സന്ദേശങ്ങൾ ഇട്ടു. നേരം എടുത്തപ്പോൾ അറിഞ്ഞത് അദ്ദേഹം തോറ്റു എന്നുള്ള. അപ്പൊ തന്നെ അപകടം മണത്തിലിരിക്കണം. ഈ മറിച്ചോട്ട് ചെയ്തവരായിരിക്കും ആദ്യം ചെയ്ത് തുടങ്ങി വെച്ചത്. അപ്പം അത് കണ്ടിട്ട് മറ്റുള്ളവരും അയച്ചു തുടങ്ങി. ഉടനെ അവസാനം എന്തായി, സംഗതി തിരിഞ്ഞു വന്നു. അപ്പോ കോൺഗ്രസ് ഒരു കാലത്തും ഇനി കൊണ്ട് ഇവിടെ ഗുണം പിടിക്കില്ല എന്നുള്ള എന്റെ ഒരു തെളിവാണ് ഇപ്പൊ ഈ നടന്നത്. ശാന്ത കിഷോറും പറഞ്ഞ അതാണ്, ഒരു കാലത്ത് രക്ഷപ്പെടുന്ന ലക്ഷണമില്ല ഇല്ലെന്ന്. അപ്പം ഒരു കാലത്ത് രക്ഷപ്പെടില്ല എന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഇത്തവണ നടന്ന രാജ്യസഭാ ഇലക്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ബി ജെ പി ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ അവർ കിട്ടുകയും ചെയ്തു. പിന്നെ അത്യാവശ്യം കോൺഗ്രസ് ജയിക്കാൻ കഴിഞ്ഞത് സി പി എമ്മിന്റെ സഹായത്തോടെ രാജസ്ഥാനിൽ. രാജസ്ഥാനിൽ തോന്നുന്നു. അല്ല, അതിപ്പം പിന്നെ കേരളത്തിൽ തമ്മിൽ കട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറും. കെ വി തോമസ് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിന് പോയതിനാണ് നടപടിയെടുത്തത്. ഇതേ സി പി എമ്മിന്റെ വോട്ട് വാങ്ങി രാജ്യസഭ ജയിക്കുകയും ചെയ്തു. അപ്പൊ അപ്പൊ എന്ത് ചെയ്യും ഇനിയിപ്പോ? ഇപ്പൊ കെ സി വേണുഗോപാൽ ധർമ്മ സംഘടനയാവും. കാരണം മൂന്ന് വോട്ട് കൂടി വാങ്ങിച്ച് സി പി എമ്മിന്റെ വോട്ട് വാങ്ങിച്ച് ജയിച്ച രാജസ്ഥാനിലെ എം പി എ കെ സി വേണുഗോപാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അടുത്ത് കാണേണ്ടത്. കാരണം കെ വി തോമസിനെ നശിപ്പിച്ച് നാമാവശേഷമാക്കി. സോനാർ പങ്കെടുത്തതേ ഉള്ളൂ. ആ, സോനാർ പങ്കെടുത്തതേ ഉള്ളൂ. ഇത് എം എൽ എ വോട്ട്, എം എൽ എയുടെ വോട്ട് വാങ്ങിച്ച് രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ രാജ്യസഭ അംഗത്തെ കോൺഗ്രസ്സുകാർ അംഗീകരിക്കുമോ? കെ സി വേണുഗോപാൽ എന്ത് ചെയ്യും ഇത്? അതാണ് അത്രയൊക്കെ സംബന്ധിച്ച് ചേർന്ന തിരുവനന്തപുരത്തുകൊണ്ട് കേരണി അദ്ദേഹം ഇത് വാളെടുക്കുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ജയിക്കില്ലായിരുന്നു, അവിടെ മൂന്ന് സീറ്റ് കിട്ടില്ലായിരുന്നു. അതെ അതെ. അല്ലെ, പിന്നെ എ കെ ആന്റണി പറയുമ്പോൾ അതിന് കുറച്ചൊരു മയത്തോടുകൂടി സംസാരിക്കുള്ളൂ. അല്ലാതെ ഈ കെ സി വേണുഗോപാലിനെ പോലെ പിന്നെ വെട്ട തല എന്ന് പറഞ്ഞു സ്വന്തമായിട്ട് വാറോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മുന്തിയ ഇനം സാധനങ്ങളൊക്കെ വെച്ചുള്ള സാധനമാണ് അവിടെ ഉള്ളത്. അപ്പം ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, കോൺഗ്രസിനെ എം എൽ എമാരെ പോലും ഏകീകരിപ്പിച്ച് നിർത്തി ഒരു രാജ്യസഭാ ഇലക്ഷൻ വരുമ്പോൾ കൃത്യമായി ഇത്രയും വോട്ട് പോലും ചെയ്യിപ്പിച്ച് ആ തൻ്റെ സ്ഥാനാർത്ഥിയെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞ ഒരു കോൺഗ്രസിന് ഇനി എന്ത് പുതുജീവനാണ്? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആസാമിൽ നിന്ന് സംഭവിച്ചിരുന്നു. അതെ, അവിടെ പോയി കിട്ടാന്നുള്ളൊരു സീറ്റ് പോയി കിട്ടി. അതുപോലെ അയാൾ ബി ജെ പി കോട്ടിയത് കോൺഗ്രസ് എം എൽ. അവൻ എന്താണ് ഇവരുടെ പരിപാടി? ഇനി എന്താ ഇവരുടെ പരിപാടി? കോൺഗ്രസിന് എങ്ങനെ ഇവർ പുനരുജ്ജീവിപ്പിക്കും? കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഒരാളിനെ കൊണ്ടുപോകുന്നത്. ശാന്ത കിഷോർ അതെ പറഞ്ഞു, ഇതൊരിക്കലും അസയം ഉപദേശിച്ച് ഉപദേശിച്ചിട്ട് ഒരു രക്ഷയില്ലാതുകൊണ്ട് അദ്ദേഹം ഇത് കളഞ്ഞു. അയാൾ പറഞ്ഞു എന്റെ വിശ്വാസത ഇല്ലാതെ മാനം പോയി എന്നാണ് അയാൾ പറഞ്ഞത്. അതെ, അപ്പം അത്രമാത്രം സഹായിക്കാൻ വരുന്നവനും രക്ഷയില്ലാതെ ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കോൺഗ്രസ് കാണുന്നത്. അപ്പൊ ഇത് എന്നാണ് ഇത് ഗുണം പിടിക്കുന്നത്? അതാർക്കും അറിയില്ല. ഇത് എന്തടിസ്ഥാനത്തിലാണ് ഇനി നമുക്ക് ഈ പാർട്ടിയെ വിശ്വസിക്കുക? ഒരു സാധാരണ കോമൺ ജനങ്ങളെ നോക്കിയിരിക്കുകയല്ലേ ഇതൊക്കെ? കാരണം ജനങ്ങളുടെ വോട്ട് 10-20 കുറയും എന്ന് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്ത് എം എൽ എ മാര് തന്നെ ഇത്തരത്തിൽ കാലുമാറി മറുകണ്ണം ചാടുകയും വൻ എമൗണ്ടുകൾക്ക് കീശയിലാക്കിക്കൊണ്ട് പിന്നെ രാഷ്ട്രീയ പിന്നെ കച്ചവടം തന്നെയാണ് ഉറപ്പില്ല ഇത്രയും. കാരണം ഒരു രാജ്യസഭ എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കിട്ടുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മൾ വിചാരിക്കാൻ കഴിയാത്ത അപ്പുറമാണ്. അപ്പം പിന്നെ പാർട്ടികൾ ഇപ്പൊ ബി ജെ പിക്കൊക്കെ അവരുടെ രാജ്യസഭയിലെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവരുടെ അന്തസ്സിന്റെ പ്രശ്നം കൂടെയാണ്. അപ്പൊ ഏത് മാർഗ രീതിയിലും എത്ര കാശ് വേണമെങ്കിലും മുടക്കി അവര് രാജ്യസഭയിലെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പൊക്കെ വരെയാണ്. അതെ,
അപ്പം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഏറ്റവും നിർണായകമാണ്. കാരണം ഇപ്പോൾ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് ബി ജെ പിയുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ആയിരത്തിൽ പരം വോട്ടിന്റെ കുറവുണ്ട്. അപ്പൊ അത് മറ്റു പാർട്ടികളിൽ നിന്ന് കിട്ടിയേ പറ്റുള്ളൂ. ആ സമയത്താണ് ഇതുപോലുള്ള രാജ്യസഭാ ഇലക്ഷനിലെ പ്രസക്തിയും അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ അതിൽ പോലും ശുഷ്കാന്തി കാണിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി ആ വോട്ട് ചെയ്യിപ്പിച്ചിട്ട് സ്വന്തം സ്ഥാനാർത്ഥി ജയിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. സ്വന്തം പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയ അജയ് മാക്കനെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത ഈ കോൺഗ്രസിന്റെ എ ഐ സി സി നേതൃത്വം പിന്നെ എന്ത് രാഷ്ട്രീയമാണ് ഈ രാജ്യത്തിന് പയറ്റാൻ നോക്കുന്നത്?